എന്തിനാണ് അല്ലാഹു തആല നമുക്ക് ഈ സമ്പത്ത് തന്നത്? വിശുദ്ധ ഖുർആനിൽ വളരെ ദരിദ്രനായിരുന്ന എന്നാൽ ജീവിതത്തിൽ സമ്പന്നനായപ്പോൾ അതിന്റെ ദുരന്തം മുഴുവൻ അനുഭവിച്ച ഒരു മനുഷ്യന്റെ കഥ പറയുന്നുണ്ടല്ലേ, ഖാറൂൻ. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും സൂറത്തുൽ ഖസസിൽ ഖാറൂന്റെ കഥ ഉണ്ട്. വീട്ടിൽ പോയിട്ട് നമുക്ക് ഈ വിശദമായി പറയുന്ന സമയമില്ല. സൂറത്തുൽ ഖസസിലാണ്, ഏകദേശം ഒരു 70 മുതലുള്ള അധ്യായങ്ങൾ ഒന്ന് പരിശോധിച്ച് നോക്കണ്ടി. ഈ ഖാറൂൻ മൂസാ നബിയുടെ കൂട്ടത്തിൽപ്പെട്ട വിശ്വാസിയായ മനുഷ്യന്, പാപം, ജീവിതത്തിന്റെ രണ്ടറ്റങ്ങളെ കൂട്ടിമുട്ടിക്കാൻ വേണ്ടി വളരെ പ്രയാസപ്പെടുന്ന ഒരാളായിരുന്നു ഖാറൂൻ. അതുകൊണ്ട് തന്നെ ഖാറൂൻ ഇടക്കിടക്ക് മൂസാ നബിന്റെ അടുത്ത് നിന്ന് പറയും, മൂസാ എന്റെ ജീവിതം വലിയ പ്രയാസമാണ്, അതുകൊണ്ട് നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. മൂസാ നബി പറയും, ഇങ്ങനെയൊക്കെ പോകാനാണ് നല്ലത്, അല്ല വളരെ കഷ്ടപ്പാടാണ്. അങ്ങനെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. അങ്ങനെ അദ്ദേഹം തൊട്ടതൊക്കെ പൊന്നായി മാറുക, പിന്നെ അദ്ദേഹത്തിന്റെ കൃഷിയിൽ എല്ലാത്തിലും ഭയങ്കര അഭിവൃദ്ധിയായി. അദ്ദേഹം പണക്കാരനെ ഇങ്ങനെ നോക്കി നിൽക്കുക, ഇങ്ങനെ പന പോലെ വളർന്നു വലുതായി വലിയ പണക്കാരനായി. പിന്നെ അദ്ദേഹത്തെ മൂസാ നബിന്റെ കൂടെ കിട്ടാത്തയായി, നിസ്കരിക്കാനൊക്കെ വരാതെയായി. അപ്പൊ മൂസാ നബി ആളെ വിട്ട് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞത്, എനിക്ക് കൃഷിയിടത്തിൽ പോകണം, കന്നുകാലികളുടെ അടുത്ത് പോകണം, കച്ചവടത്തിന് പോകണം, എല്ലാത്തിനും ഞാനല്ലേ ഉള്ളൂ, അപ്പൊ പള്ളിക്കൊക്കെ ഒന്ന് വരാൻ എനിക്ക് സമയമല്ല. ഒരു മുതലാളിയുടെ സാധാരണ മറുപടി. അത് കഴിഞ്ഞ് പിന്നെ സക്കാത്തിന്റെ ഓഹരിക്ക് വേണ്ടി മൂസാ നബി ആളെ പറഞ്ഞയച്ചു അങ്ങോട്ടേക്ക്, സക്കാത്തിന്റെ ഓഹരി. ആ സക്കാത്ത് കൊണ്ടുപോകാൻ വന്ന ആളോട് ഖാറൂൻ പറഞ്ഞ എന്താ നിങ്ങള്, അതെ ഇത് വെറുതെ ഉണ്ടായതല്ല, ഇത് ഞാൻ രാവും പകലും അധ്വാനിച്ച് ഉണ്ടാക്കിയതാ, ഇതിൽ വേറെ ആർക്കും പങ്കില്ല, ഇതിന്റെ അധ്വാനാണ്. അതുകൊണ്ട് ഇവിടുത്തെ ഏത് മനുഷ്യനും ഇങ്ങനെ അധ്വാനിക്കാം, ഞാൻ അധ്വാനിച്ച പോലെ അധ്വാനിച്ച അവർക്ക് പൈസ ഉണ്ടാവും, നിങ്ങൾ ഇങ്ങനെ അധ്വാനിക്കാതെ വെറുതെ ഇരിക്കുക, എന്നിട്ട് ഞാൻ അധ്വാനിക്കുന്നത് കൊണ്ടുപോയിട്ട് സക്കാത്തും സദക്കയായിട്ട് തിന്നുക, തരൂല, വേണമെങ്കിൽ അധ്വാനിച്ചോളി, ഇതിന്റെ അധ്വാനത്തിന്റെ ഫലമാണ് ഞാൻ തരൂല എന്ന് അവിടെ എത്തി ഖാറൂൻ. അങ്ങനെ ഖാറൂൻ ഇങ്ങനെ പ്രൗഢിയോടുകൂടി ഇങ്ങനെ അങ്ങനെ അങ്ങാടിക്കൊക്കെ ഇറങ്ങും, ഭയങ്കരമായിട്ട് അലങ്കരിച്ച വാഹനപ്പുറത്തൊക്കെ ഇറങ്ങിയ. മാത്രമല്ല ഖാറൂന്റെ ഗജനാവിന്റെ താക്കോലുകൾ, ഗജനാവ് കൂട്ടുന്ന താക്കോലുണ്ടല്ലോ, ആ താക്കോലിന്റെ കൂട്ടം ഏറ്റാൻ തന്നെ ഒരു സംഘം ഖാറൂന്റെ ഒപ്പം, എപ്പോഴും ഒരാൾക്ക് ഏറ്റാൻ കഴിയില്ല, അത്രയും താക്കോലുണ്ട്. ആ താക്കോലുകൾ ഇങ്ങനെ ഏറ്റിട്ട് കണ്ടോ, ഇതൊക്കെ എന്റെ ഗജനാവാണെന്ന് ആൾക്കാരെ പ്രദർശിപ്പിച്ചുകൊണ്ട് ഖാറൂൻ ഇങ്ങനെ അങ്ങാടി കൂടെ ഇങ്ങനെ അഹങ്കാരത്തോടുകൂടി ഇങ്ങനെ നടക്കും അല്ലേ. അപ്പോ ഖാറൂന്റെ ആ കാലത്തുണ്ടായിരുന്ന വിവേകികളായ ചില ആൾക്കാർ ഖാറൂനോട് പറഞ്ഞു, ലാ തഫ്രഹ്, ദാ ഇങ്ങനെ അമിതമായിട്ട് അർമാദിക്കണ്ട, കാരണം ഇങ്ങനെ സന്തോഷിക്കുന്ന ആൾക്കാരെ അള്ളാഹ്ക്ക് ഇഷ്ടമല്ല, കുറച്ചൊക്കെ കാര്യങ്ങളുടെ ഗൗരവം മനസ്സിലാക്കി ഖാറൂനെ ഉപദേശിക്കും. അവസാനം ഖാറൂനോട് അവർ പറയുന്ന ഒരു ഉപദേശമുണ്ട്. ഖാറൂനോട് ഒരു പറയുന്നതാണെങ്കിലും ഇത് ഖുർആനിലെ ഒരു ആയത്തായതുകൊണ്ട് ഇത് അള്ളാഹിന്റെ വാക്കാണ്. ഖുർആനിലെ ഓരോ ആയത്തുകളും ആരുടെ വാക്കാണ്? അള്ളാഹുവിന്റെ വാക്കാണ്. പക്ഷെ അത് ഈ ലോകത്ത് വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ വ്യത്യസ്ത ആളുകളുടെ നാവിലൂടെ അള്ളാഹു ഈ ലോകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അതേപോലെ അള്ളാഹുവിന്റെ വാക്കായ ഈ വാക്ക് ഖാറൂനെ ഉപദേശിക്കുന്ന സന്ദർഭത്തിൽ ആ നാട്ടുകാർ പറഞ്ഞിട്ടുണ്ട്. എന്താണ് വാക്ക് നിറങ്ങള്? ലാ തബ്ത. ഖാറൂൻ, ഖാറൂനോട് അവർ പറഞ്ഞത് ഇബ്തഗി, ഇബ്തഗി, അതൊരു കൽപ്പനാക്രിയാണ്. ഇബ്തഗി, ഇതുകൊണ്ട് നീ ആഗ്രഹിക്കണം, തേടണം, നീ അന്വേഷിക്കണം. ഭീമാ ആതാക്കല്ലാഹു, അല്ലാഹു നിനക്ക് തന്ന ഈ അനുഗ്രഹം കൊണ്ട് നീ തേടണം. അദ്ദാറൽ ആഖിറ, അദ്ദാറൽ ആഖിറ, പാരത്രിക ലോകത്തെ നിന്റെ ജീവിതം. വലാ തൻസ നസീബക മിന ദുനിയ, എന്നാ പിന്നെ ഫുള്ള് പാരത്രികത്തിൽ കിടക്കട്ടെ, ദുന്യാവിൽ ഇങ്ങനെ കഷ്ടപ്പെട്ട് വേണ്ട. ദുന്യാവിൽ നിനക്ക് എന്താണോ വേണ്ടത് അത് നീന്ന് എടുക്കാൻ നീ ഒട്ട് മടിക്കും വേണ്ട. ദുന്യാവിൽ എന്താ വേണ്ടത് എടുത്തോ. പക്ഷെ ഇതിന്റെ പ്രഥമമായ ഉപയോഗം എന്താണ്? നിന്റെ പാരത്രിക ലോകം നീ സേഫാക്കലാണ്, സുരക്ഷിതമാക്കലാണ്. അതുകൊണ്ട് നിനക്ക് കിട്ടിയ ഈ സമ്പത്ത് കൊണ്ട് നിന്റെ പാരത്രിക ജീവിതം നീ സുരക്ഷിതമാക്കിക്കോ. ദുന്യാവിൽ എന്താണോ വേണ്ടത് ഇത് അത് എടുക്കാൻ നീ ഒട്ട് മറക്കും വേണ്ട. വലാ തൻസ നസീബക മിന ദുന്യ, ഈ ദുന്യാവിൽ നിനക്ക് എന്താ വേണ്ടത് അത് എടുത്തോ, അതിന് മറക്കണ്ട. ഉള്ളത് മുഴുവൻ പരലോകത്തിന് വേണ്ടി കൊടുത്ത് ഈ ദുന്യാവിന് തെണ്ടി തിരിഞ്ഞ് നടക്കണ്ട. ദുന്യാവിന് നിനക്ക് വീട് വേണം, നിനക്ക് യാത്ര ചെയ്യാൻ ചിലപ്പോൾ കാറ് വേണ്ടി വരും, നിന്റെ കുട്ടികൾക്ക് ഡ്രസ്സ് വേണ്ടി വരും, വിദ്യാഭ്യാസ ചെലവ് വേണ്ടി വരും, അങ്ങനെ ദുന്യാവിന് നിനക്ക് വേണ്ടി നീ എടുത്തോ. പക്ഷേ ഇതുകൊണ്ട് പ്രഥമമായും പ്രധാനമായും നീ ഉണ്ടാക്കേണ്ടത് പാരത്രിക ലോകത്ത് സുരക്ഷിതമായ നിന്റെ ജീവിതമാണ്. ഒരാൾക്ക് ഒരു ആശുപത്രിയിൽ ഒരു ഓപ്പറേഷൻ ഉണ്ട്, ഓപ്പറേഷന് 10 ലക്ഷം രൂപ വേണം. ബോംബെയിലെ ഓപ്പറേഷൻ, ഞാൻ ആ 10 ലക്ഷം രൂപ മൂപ്പരെ കൈ കൊടുത്ത് അത് കൊണ്ടുപോയിക്കോ, നിന്റെ വഴിച്ചെലവിനുള്ള നീ എടുത്തോ, ബാക്കി ഹോസ്പിറ്റലിൽ കൊടുത്തടാന്ന് പറഞ്ഞു. എന്തതിന്റെ അർത്ഥം?
വഴിച്ചെലവിനുള്ള എടുത്തോ, ബാക്കി അവിടെ കൊടുക്കണം കണ്ടത് അവിടെ കൊടുക്കാനുള്ള പൈസയാണ്, പക്ഷെ നിന്റെ വഴിയിലുള്ള ചെലവിന് വേണ്ടി നീ എടുത്തോ എന്ന് പറഞ്ഞാൽ എന്താ മനസ്സിലാക്കുക? പോണ പോക്കിന് 7-star ഹോട്ടലിൽ റൂമൊക്കെ എടുത്ത് അർമാദിച്ച് അങ്ങനെ ഉഷാറായിട്ട് ലക്ഷങ്ങൾ ചെലവാക്കി, ഞാൻ കൊടുത്ത 5 lakh ₹4.25 lakh പോണ പോക്ക് ചെലവാക്കി, ബാക്കി 4 lakh ആശുപത്രിയിൽ നിൽക്കുന്ന മനുഷ്യന്റെ അവസ്ഥ എന്തേ കാരണം അല്ലേ? അല്ലാഹു അതേ പദ പ്രയോഗിച്ച് ഈ ഞാൻ നിനക്ക് തന്ന അനുഗ്രഹം കൊണ്ട് നീ പാരത്രിക ലോകത്തിലെ വിജയമാണ് ആദ്യം ഫസ്റ്റ് പ്രയോറിറ്റി, പ്രഥമ പരിഗണന എന്ന് പറയുന്നത്. എനിക്ക് കിട്ടുന്ന ഏതൊരു നിയമത്തും, അതെന്റെ ആരോഗ്യമാവാം, എന്റെ ബുദ്ധിയാവാം, എന്റെ അറിവാവാം, എന്റെ ജോലിയാവാം, എന്റെ കുടുംബമാവാം, എന്റെ മക്കളാവാം, എന്റെ സമാധാനമാവാം, എന്റെ സ്ഥാനമാനങ്ങളാവാം, എന്താവാം, എനിക്ക് ഈ ലോകത്ത് കിട്ടുന്ന ഏതൊരു അനുഗ്രഹവും, അതുകൊണ്ട് ഞാൻ ആദ്യം ചിന്തിക്കേണ്ടത് എന്താറിയോ, ഇതുകൊണ്ട് ഞാൻ എന്റെ പരലോകത്തിന് എങ്ങനെ ലാഭം ഉണ്ടാക്കും, അതാണ് ഫസ്റ്റ് ഒന്ന് പ്രഥമ പരിഗണന അതാണ്. ഇതുകൊണ്ട് ഞാൻ എന്റെ ഒരു കുട്ടി നിനക്ക് കിട്ടി പഠിച്ചോനെ, ഇത് അനീയൊക്കെ അനുഗ്രഹമായ കുട്ടിയെ, ഈ കുട്ടി എനിക്ക് എങ്ങനെ പരലോകത്ത് ഗുണം ചെയ്യുന്ന കുട്ടിയാവും അല്ലേ? ഇന്നമാ അംവാലക്കും വൗലാദക്കും ഫിത്നാന, നിങ്ങളെ സമ്പത്തും സന്താനവും ഒരു പരീക്ഷണാണെന്ന, നമ്മളെ കുട്ടിയെ അള്ളാഹു നമുക്കൊരു പരീക്ഷണമായി തന്നതാ. ഈ കുട്ടീനെ എങ്ങനെ അള്ളാന്റെ മാർഗത്തിലോ, നമ്മളെ കുട്ടി MBBSന് ഫസ്റ്റ് റാങ്ക് കിട്ടി, ഓൻ കോഴിക്കോട് അല്ലെങ്കിൽ മലപ്പുറം ജില്ലയിൽ അല്ലെങ്കിൽ കേരളത്തിലെ ഏറ്റവും നല്ല മെഡിക്കൽ കോളേജിൽ പഠിച്ച് അങ്ങനെ പഠിച്ചു കഴിഞ്ഞ് വന്നിട്ട് ഓന് നല്ല ഡോക്ടറായി നല്ല പൈസയായി, പക്ഷേ വിശുദ്ധ ഖുർആൻ ഇങ്ങനെ കൊടുത്തിട്ട് മോനെ ഈ പേജൊന്ന് ഓദിക്കാന്ന് പറഞ്ഞാല് അത് ഓതാൻ ഓനെ അറിയില്ലെങ്കിൽ ആ കുട്ടിയെ തന്ന് അള്ളാഹു നടത്തിയ പരീക്ഷയിൽ നമ്മൾ തോറ്റുതാണ്. ഓൺ ഡോക്ടർ ആയിക്കണ MD ആയിക്കണ എല്ലാ പൈസ കണ്ടൊക്കെ ശരി, പക്ഷേ വിശുദ്ധ ഖുർആന്റെ ഒരു പേജ് തെറ്റുകൂടാതെ ഓതത്തക്ക രൂപത്തിൽ അവനെ നമ്മൾ വളർത്തിയിട്ടില്ലെങ്കിൽ ആ കുട്ടിയെ തന്ന് അല്ലാഹു നമുക്ക് തന്ന പരീക്ഷയിൽ നമ്മൾ തോറ്റിക്കണ് തോറ്റു നടത്തി. അതേപോലെ തന്നെ ഇവിടെ അല്ലാഹു നമുക്ക് തന്ന സ്വത്ത്, അതുകൊണ്ട് അല്ലാഹു പറഞ്ഞത് നിങ്ങൾ ഈ സ്വത്ത് കൊണ്ട് നിങ്ങളുടെ പരലോകം ആദ്യം സേഫ്.